you, Bobby George. Round 5. Lying in 4th place at 661. Not far away from a medal. No Indian has ever won a medal in the World Championships. And you, Bobby George, has been in consistent form this... He's sitting down for the boy. Just waiting for the distance now for and you, Bobby George. And it looks good. How far is it? Has it taken it up into the medal positions? Yeah, it has. Welcome to Gable's Show, where the legends meet. Hello, Echi. Sugano. Hanging out to Bangalore. Thank you, Gidu, for inviting me. Yeah, thank you. Bangalore. Bangalore is not a problem. Sugoi Jigino. ഞാൻ ജസ്റ്റ് കാഷ്വൽ ടോക്ക് ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ചേച്ചി, ലൈക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചേച്ചി ബ്രോൺസ് കിട്ടി. ഐ മീൻ ഫസ്റ്റ് ഇന്ത്യൻ ആണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ സ്കോറിയത്. എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ്? ലൈക്ക് യുനോ, ഞാൻ ഇവിടെ വായിച്ച ലൈക്ക് 2063rd ആണ് റാങ്കിങ്, ആൻഡ് ദെൻ ആഫ്റ്റർ 2 years 6th വരെ എത്തി, ആൻഡ് ദെൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് വരെ. ഒരു 5 മാർക്കോസിൽ നിന്ന് ഒരു 5 ബോബി ജോർജിലേക്കുള്ള യാത്രയുടെ ഒരു യുനോ മെഡൽ ആയിരുന്നു അത്. സാധാരണ മെന്റാലിറ്റി അന്ന് ബിഗിനിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 20 ഇയേഴ്സ് കഴിയുമ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുക, അല്ലെങ്കിൽ 23 ഒക്കെ ആകുമ്പോൾ സ്പോർട്സ് സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെയുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക്. പക്ഷേ ഞാൻ എന്റെ ഭാഗ്യം കൊണ്ട് ചെന്നത് ഒരു സ്പോർട്സിലേക്കാണ്. അപ്പോ ചേച്ചി, ഞാൻ ഇത്ര വരെ കേട്ടുള്ളൂ ഒരു സ്പോർട്സ് റിലേറ്റഡ്, ഐ മീൻ അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ അവിടെ വരെ ഞാൻ കേട്ടുള്ളൂ. നമ്മളുടെ ഇന്ത്യൻസിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളീസിന്റെ ഒരു നോർമൽ മെന്റാലിറ്റി, ഒരു 90s അല്ലെങ്കിൽ 2000 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഒരു 20 വയസ്സ് കഴിഞ്ഞുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടുക, പിന്നെ സ്പോർട്സ് ഒക്കെ ഒരു ഒരു സെക്കൻഡറി ഒരു ഇതായിരുന്നു, നമ്മളൊന്നും അങ്ങനെയൊന്നും അധികം പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് ചെന്നത് ഒരു സ്പോർട്സ് ഫാമിലിയിലേക്കാണ്. അവരെന്നേക്കാളിലും കൂടുതൽ സ്പോർട്സിനെ സ്നേഹിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോ എന്റെ ഒരു ഇന്റർനാഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആഫ്റ്റർ മാരേജ് ആണ്. അതുവരെ ഒരു നാഷണൽ അത്ലറ്റ് ആയിരുന്നു, ഒരു ഇന്റർനാഷണൽ വലിയ ഡ്രീംസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഏഷ്യൻ ലെവലിൽ മെഡൽ കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ബോബിയുടെ കൂടെ ട്രെയിനിങ് ചെയ്ത് തുടങ്ങിയ പിന്നെ കുറച്ചും കൂടെ എന്റെ ഡ്രീംസ് ഒക്കെ വലുതായി. കാരണം ബോബി എനിക്ക് എങ്ങനെ എപ്പോഴും എനിക്ക് ഫീഡ് ചെയ്തോണ്ടിരുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നൊക്കെ ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എനിക്കത് ഒരു വലിയ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡ്രീം ആയിട്ട് തോന്നി. പക്ഷേ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സിൽ കൂടെ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ഒരു ഏഷ്യൻ ലെവൽ മെഡൽ കൊണ്ടൊക്കെ ഹാപ്പി ആയിരുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന്, കാരണം ജിമ്മി ചെറിക്കാണ് ജിമ്മി ചോർ
ജിമ്മി ജോർജ് ആണ് അത്ലറ്റിക്സ് വോളിബോളിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൊഫഷണൽ അത്ലറ്റ്. അത്ലറ്റിക്സിൽ ഞാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൊഫഷണൽ അത്ലറ്റ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മുടെ ഗെയിം നമുക്ക് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, ആ ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക്, ഒരു മെഡലിലേക്ക്. കാരണം നമ്മുടെ അത്ലറ്റ്സ് പലരും ഒളിമ്പിക്സിൽ പലരും മെഡൽ ബ്രാക്കറ്റിന് എത്താൻ അവിടെ വരെ എത്തിയിരുന്നു. പക്ഷെ ഒരു മെഡലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റി, അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയൊരു കൊച്ചുകുട്ടി ഒരു അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുവാൻ അല്ലെ, ലുക്കിംഗ് ഫോർവേഡ് ടു, ലൈക്ക് ഒരാൾ അങ്ങനെ ചെയ്തത് കാരണം വി ഹാവ് മെനി അതർ വേസ് ദാറ്റ് ഓക്കെ, ഞാൻ നല്ലതുപോലെ ചെയ്തെങ്കിൽ എനിക്ക് ഇവിടം വരെ എത്താം. അല്ലെ, ദേർ ഇസ് നോട്ട് ലിമിറ്റേഷൻ. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വരെ അല്ല മേളിലേക്ക് പോകാൻ ചേച്ചി ക്രിയേറ്റ് ചെയ്തു തരും. ചേച്ചി അല്ല, ബോബി ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ചേട്ടൻ എന്തുകൊണ്ട് വോളിബോൾ തെരഞ്ഞെടുക്കുന്നത്? ബിക്കോസ് അവരുടെ ഒരു ഫാമിലി തന്നെ ജിമ്മി ജോർജ് സാറിന്റെ ഫാമിലിയിലുള്ള ഒരു, എനിക്കൊന്ന് ലാസ്റ്റത്തെ ഇളയ സഹോദരം ആളാണ്. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് അത്ലറ്റിക്സിലേക്ക് പോകുന്നത്? ചേച്ചിക്ക് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോ എന്റെ ഭാഗ്യം ഉണ്ടാവാം. പക്ഷേ അവര് വോളിബോൾ പോലെ തന്നെ അത്ലറ്റിക്സും അവരെല്ലാം ചെയ്തിരുന്നു. ജിമ്മി ചേട്ടനും ഒഴിച്ച് ജിമ്മി ചേട്ടനും ജോസ് ചേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവരും അത്ലറ്റിക്സും അവരുടെ കോളേജ് ഡേയ്സിൽ ചെയ്തിരുന്നു. പക്ഷെ ബോബി പിന്നെയും ആഫ്റ്റർ കോളേജും ഇത് കണ്ടിന്യൂ ചെയ്തു വന്നു. ബാക്കി എല്ലാവരും സ്റ്റഡീസും അതൊക്കെ ആയിട്ട് പോയിട്ട്, ജിമ്മി ചേട്ടനും ജോസ് ചേട്ടനും കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കോളേജ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് പോയി. പക്ഷെ ബോബി പിന്നെയും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും അത്ലറ്റിക്സിലേക്ക് തിരിച്ചു വന്നു. അപ്പോ ഇത് അത്ലറ്റിക്സും വോളിബോളും രണ്ടും അവർ ഈക്വലി ഗുഡ് ആയിരുന്നു. ബോബി വോളിബോൾ കളിക്കുമായിരുന്നു, സ്റ്റേറ്റ് ലെവലിലൊന്നും പോയിട്ടു. കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? കൊച്ചു പിള്ളേരാണ്, ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് തുടങ്ങിയ അവര് രണ്ടുപേരും. ഞാൻ സ്പോർട്സ്, കാരണം അത്ലറ്റിക്സ് ആണ് എല്ലാ ഇവന്റ്സിന്റെയും ബേസ്. സോ ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഏജ് ആണ് അവർ 10 വയസ്സും 6 വയസ്സും ആണ്. ഈ ഏജ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രായം. അപ്പം ഞങ്ങൾ ഓൾറെഡി അതിന്റെ ബേസിക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അമ്മയെ പോലെ ജമ്പ് ചെയ്യണം, അമ്മയെ പോലെ ട്രിപ്പിൾ ജമ്പ് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കും, ഐ കാൻ്റ് യു ഗോ ഫോർ എനി അദർ ഇവന്റ്സ്? നോ 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 അമ്മ, വി ഹാവ് ടു ഡു യുവർ ഇവന്റ് എന്ന് പറയുമ്പോ. അപ്പോ അവര് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് രണ്ടുപേരുടെ ടാലൻസും വരുമ്പോ അറിയാലോ, അവര് ടാലന്റഡ് ആയിരിക്കും. അപ്പം വിസിബിൾ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. കാരണം ബാക്കി ബാക്കി അവരുടെ ഏജിലുള്ള കുട്ടികളുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആണ്. അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ എബിലിറ്റി ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്, ഡിഫറെന്റ് ആണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും ദേ ആർ റിയലി ടാലന്റഡ് എന്നാണ്. പക്ഷെ ഇറ്റ്സ് അപ് ടു ദം എന്ത് ചൂസ് ചെയ്യാന്നുള്ളത്, ഇറ്റ്സ് അപ് ടു ദം. ബട്ട് വി ക്യാൻ ഗൈഡ് ദം. ചേച്ചി ചേച്ചി പറഞ്ഞ പോലെ ഇത് ഏത് സ്പോർട്സിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ ഐ റിയലി ബിലീവ് ദാറ്റ്. ബിക്കോസ് ഞാൻ ഹൈ ജമ്പർ ആയിരുന്നു 8th വരെ, ലൈക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. ഹൈ ജമ്പും ലോങ് ജമ്പും ദെൻ ഹേർഡിൽസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ അതിനൊരു ഫെസിലിറ്റി അങ്ങനെ അത്ലറ്റിക്സിന് ഭയങ്കരമായിട്ട് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പമ്പി ഇപ്പൊ കൂടെ പറയും, നീ അത്ലറ്റിക്സിലല്ലോ കൂടെ. അതെ, ഞാനിപ്പോഴും പറയും, ഇപ്പോഴും ഞാൻ പറയും, ജിമ്മി ചേട്ടൻ അന്ന് വോളിബോളിന് പകരം ഹൈ ജമ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ ഈസി ആയിട്ട് കിട്ടി. അത്രയും ഒരാളാണ്. ടീം ഗെയിമിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെയുള്ള പ്ലെയേഴ്സും കൂടെ കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഒരു റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഏത് ലെവൽ വരെ വേണേലും പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ടീമൊക്കെ മിസ് ഭയങ്കരമായിട്ട് ഫെയിൽ ചെയ്യുന്നത് പല ഈവന്റ്സിലും. ഞാൻ എപ്പോഴും പറയിച്ചു, ഞാൻ ഇടയ്ക്ക് എന്നിട്ട് ഞാൻ വെച്ചിട്ട് ഡൈവേർട്ട് ചെയ്ത് ഹൈദരാബാദിലേക്ക് പോയാണ്. പക്ഷെ അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ജമ്പിങ് ലൈക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ജമ്പ് ചെയ്യുന്ന ടോൾ പ്ലെയേഴ്സ് ഭയങ്കര കുറവായിരുന്നു. പറഞ്ഞാൽ ഹാർഡ്ലി നമുക്ക് കയ്യിലുണ്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഹൈ ജമ്പ് ഉള്ളത് കൊണ്ട് അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എന്റെ ആ ഒരു ബേസിക് ഭയങ്കരമായിട്ട് എളുപ്പമായി.
സോ എനിക്ക് ഡങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതി വരെ പോയായിരുന്നു. പക്ഷെ ദെൻ എവറിത്തിങ് WNBA ട്രൈ ഔട്ട്സിന് WNBA ഓസ്ട്രേലിയയിലൊക്കെ കളിക്കാൻ പോയി. സോ അങ്ങനെ ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഒരു ടീം ഗെയിമിന്റെ ഇതിൽ പോയതുകൊണ്ട് കിട്ടി. പക്ഷെ ദെൻ എന്താ പറയുക, ചേച്ചി പറഞ്ഞ പോലെ ഒരു ഫോർ പ്ലേയേഴ്സിന്റെ ഒരു ടീമുണ്ട്, 3-on-3 എന്ന് പറയുന്നത്, ദാറ്റ്സ് എ ഷോർട്ടർ വേർഷൻ ഓഫ് ബാസ്കറ്റ്ബോൾ. ഞങ്ങൾക്ക് അവിടെയാണ് ഇന്റർനാഷണൽ മെഡൽ കിട്ടിയത്, ലൈക്ക് 4 മെഡൽ ഇന്റർനാഷണൽ കിട്ടിയത് 3-on-3. കാരണം 4 players ഉള്ളത് കൊണ്ട് ടീം ഈവന്റ് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് 3 players അകത്ത് കളിച്ചാൽ മതി. സോ ഇൻഡിവിജ്വൽ എത്ര നല്ല കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് 3 പേരെ കിട്ടുവാണെങ്കിൽ കിട്ടാൻ കഴിയും. നമുക്ക് ടാലന്റ് ഉണ്ട്, പക്ഷെ സംതിങ് ഇസ് ലാക്കിങ് ഒത്തിരി കാര്യങ്ങൾ. ലൈക്ക് ചേച്ചി പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഒരാളെ എടുത്തു നോക്കണത് വെരി ഗുഡ് ആയിരുന്നു. പക്ഷേ ഒരു 5 പേരുടെയോ 12 പേരുടെയോ ടീമായിട്ട് സ്പ്രെഡ് ആയി പോകുന്നു, ലിമിറ്റേഷൻ. സോ എനിവേ, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കോൺവെർസേഷൻ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ജിമ്മി ചേട്ടൻ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കർ ആയിരുന്നു ഇതില്. അതുപോലെ നമ്മൾ ടോം ജോസഫ് ഏഷ്യയിലെ ബെസ്റ്റ് ആയിരുന്നു വോളിബോൾ പ്ലെയർ. അപ്പോ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് എടുത്ത്, അത് ഗീതു ഇന്ത്യയിലേക്ക് പോയത്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ല അത്ലീറ്റ്സ് ഉണ്ട് നമുക്ക് ടീം ഗെയിംസിലും. പക്ഷെ നമ്മുടെ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ടീം, ഒരു അത്രയും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് അത്ലീറ്റ്സിനെ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈവെന്റ്സില് ട്രെയിനിങ് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ടാവും. കാരണം ഞാനിവിടെ കാണുന്നത് പലപ്പോഴും നമ്മളുടെ വോളിബോൾ പ്ലേയേഴ്സിനെ ജമ്പ് ചെയ്യിപ്പിച്ച് അവരുടെ ജമ്പിങ് എബിലിറ്റി മൊത്തം കളയും. പിന്നെ അവരെ എങ്ങനെയാണ് കോമ്പറ്റീഷന് വേണ്ടി പോകുന്നത്? കാരണം എനിക്ക് തോന്നുന്നത് വോളിബോൾ പ്ലേയേഴ്സ് ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്താൽ അവർ കോമ്പറ്റീഷന് പോകുമ്പോഴും ജമ്പ് ചെയ്യും, ആ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളെ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, നമ്മൾ കുറെ പ്രാവശ്യം ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഫ്ലെക്സി, നമ്മളുടെ ആ ജമ്പ് ചെയ്യാനുള്ള ആ ഒരു ഒരു കുഷൻ എഫക്ട് ഉണ്ടല്ലോ ബോഡിയിൽ നിന്ന്, അത് നാച്ചുറൽ ആയിട്ട് പോകും. നമ്മളത് കുറച്ചും കൂടെ ഭയങ്കര, പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കും നിങ്ങളെ കൊണ്ട്, ഇത്രയും ഡ്യൂറേഷൻ കളിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കുറെ ഇട്ട് ഓടിക്കും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി പോവുകയാണ്. ട്രെയിനിങ് കുറച്ചും കൂടി ഒരു മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും എന്നാണ് എന്റെ വിചാരം. ഒത്തിരി സംസാരിച്ചു. ചേച്ചി പേരൻസിന്റെ, ലൈക്ക് കൊച്ചിലെ എനിക്കൊന്ന് പപ്പയാന്ന് തോന്നുന്നു ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ലറ്റിക്സിലേക്ക്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു നോർമൽ ലൈഫ് അത്ലറ്റിക്സിലേക്ക് വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും എത്തുമ്പോഴേക്കും എങ്ങനെയുള്ള ഒരു അഞ്ചു ചേച്ചി ആയിരുന്നു? ഞാൻ ഭയങ്കര നോട്ടി ആയിരുന്നു. കാരണം അറിയാലോ ഒരു അത്ലറ്റിക് എബിലിറ്റി ഉള്ള ഒരു കൊച്ചൊരിക്കലും വെറുതെ ഇരിക്കില്ല, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ഫാമിലി, ഞങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് ഞങ്ങളൊരു 200-300 years ആയി ആ സെയിം സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ഫുൾ ഫാമിലിയാണ് ഞങ്ങളുടെ ചുറ്റും. അപ്പോ എല്ലാ എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണ് തൊട്ടടുത്ത വീടുകളിലെല്ലാം. അപ്പോ ഞങ്ങളുടെ ഏജില് അവിടെ ആ വീടുകളിലെല്ലാം ഒരേ ഏജുള്ള കുട്ടികളായിരുന്നു, എന്റെ ഏജും എന്റെ അനിയന്റെ ഏജും ഒക്കെ ഉള്ള. അപ്പൊ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫാമിലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു ഏറ്റവും ഒരു 5 kilometer ഏരിയയില് ഫുള്ള് ഞങ്ങൾക്ക് ഭയങ്കര പരിചയമാണ്. അവിടെയുള്ള മരങ്ങളിലെല്ലാം കയറും, അവിടെയുള്ള പാടത്ത് പോയി കുളിക്കും, അവിടെയുള്ള കാണുന്ന എല്ലായിടത്തും ചാടും, ഇതൊക്കെ തന്നെയായിരുന്നു കളിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് മിക്കവാറും രാത്രിയിലേ വരുള്ളൂ. ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, കാരണം അവിടെ ഞങ്ങളുടെ ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം സേഫ് ആണ്, ആരെങ്ങോട്ട് മൂവ് ചെയ്താലും അറിയും. പിന്നെ അന്നൊന്നും ഒരു വീടിന്റെയും മെയിൻ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും അടക്കിയില്ല. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കയറി ഇങ്ങനെ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറി അവരുടെ അടുക്കളയിൽ കൂടെ കയറി അടുത്ത വീട്ടിൽ കയറി ഇങ്ങനെ 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 ഒരു വലിയ ബറ്റാലിയ. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് നടന്നിരുന്ന ഒരു കാലമായിരുന്നു എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതെനിക്ക് എനിക്ക് ഒത്തിരി ഭാവിയിൽ എന്റെ സ്പോർട്സ് ജീവിതത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പപ്പയ്ക്ക് എന്തു പറ്റി അത്ലറ്റിക്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അന്നത് ഇത്ര ഫേമസ് ആയിരുന്നില്ലല്ലോ സ്പോർട്സ് ഒക്കെ പിള്ളേർ പെൺപിള്ളേരൊക്കെ വരിക എന്നുള്ളത്? എങ്ങനെ അത്ലറ്റിക്സിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു? പപ്പ മാത്രല്ല, എന്റെ അമ്മയും അത്രയും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം അമ്മയ്ക്ക് കുറെയൊക്കെ, അമ്മ കോട്ടയം സിറ്റിയിൽ വളർന്ന ആളാണ്, അപ്പം അറിയാലോ അന്നത്തെ ഒരു സിറ്റി ലൈഫ് കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു.
അതുകൊണ്ട് അമ്മയ്ക്ക് സ്പോർട്സ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ ചെറിയ ബാറ്റിൽ പഠിക്കാൻ വിട്ടു, അത് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, ആ ഒരു ലെവലിലേക്ക് പോയ കാരണം അമ്മയ്ക്ക് അമ്മ സർപ്രൈസ് ചെയ്ത് വെച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ മക്കളെ കൂടെ ആണല്ലോ നോക്കുന്നത്. അതുപോലെ ഒരു ഇതായിരുന്നു എന്റെ ലൈഫിലും. പപ്പയും മമ്മിയും ഒരേപോലത്തെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞാൻ ഇതുപോലെ കണ്ടെത്തന്നെ അറിയാം അറിയാമായിരുന്നു. അപ്പൊ അവര് ഒന്നാം ക്ലാസ് മുതല് സ്പോർട്സിൽ, കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പറഞ്ഞു അവിടെ പഠിച്ചു കഴിഞ്ഞാല് സ്പോർട്സിന് വലിയ ഇതൊന്നും കിട്ടില്ല, അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അന്ന് അതായത് എൽ കെ ജി തൊട്ടേ ഇവര് അന്ന് തൊട്ടേ അവര് ഭയങ്കര പ്ലാൻഡ് ആയിരുന്നല്ലേ, അവര് ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ ക്ലാസ്സില് നമ്മള് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഞങ്ങളുടെ അവിടെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ഉണ്ടാവും. അപ്പം രാവിലെ 4 മണിക്ക് എഴുന്നേപ്പിച്ച് ഉറങ്ങിയിരിക്കുന്നതിനെ പിടിച്ച് സ്കൂളിന്റെ പുറയിലിരിക്കും, അവിടെ കൊണ്ടുപോയി 4 ആകുമ്പോ അവിടെ ട്രെയിനിങ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ നേരെ ഡ്രസ് ചെയ്ത് സ്കൂളിൽ പോയി. ഈ ഒരു റൊട്ടീനാണ് എനിക്ക് ഒട്ടും സൈക്കിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, കാരണം എല്ലാ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിന്റെ ഫ്രണ്ടിലൊക്കെ പേര് പേര് വരും ഫോട്ടോ വരുന്ന കാരണം എനിക്കും പതുക്കെ ഇത് കൊള്ളാവുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോ കറക്റ്റ് ആവില്ല, കാരണം കൊച്ചിലേ തൊട്ട് ചേച്ചിന്റെ ഇതിലേക്ക് വരുന്നത് കൊണ്ട് ചേച്ചി ഒരു അത്ലറ്റിക്സിലേക്ക് വന്നില്ല എനിക്ക് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് അതിനൊരു ആൻസർ അല്ലേ. പണ്ട് വിജയൻ പറഞ്ഞൊരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്, കാരണം എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം, പക്ഷെ അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞ 10ാം ക്ലാസ് പാസ്സാവും. എനിക്ക് എന്റെ അമ്മയ്ക്കും ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം. നമ്മളോട് ചോദിച്ചാലും അതുപോലൊക്കെ തന്നെ ഇതല്ലാതെ വേറെ ടൈപ്പ് നമ്മള് ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ബിക്കോസ് എവരിഡേ സെയിം തിങ് അല്ലേ, നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സെയിം റൂട്ടീനും നമ്മൾ സെയിം റൂട്ടീനും സെയിം ഇതിലും പോയിരുന്ന ആൾക്കാരാണ്. പിന്നെ എക്സാമിന് ലാസ്റ്റ് ഞാൻ അവിടെ ബുക്ക് സ്റ്റോറിൽ ബുക്ക് വാങ്ങാൻ ചെല്ലുമ്പോ അവര് ചോദിക്കും ഒരു മാസം കൂടെ ഉണ്ടല്ലോ എക്സാമിന്. അതുപോലെ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ മതി, ഡിഗ്രിക്ക് ആണെങ്കിലും ഫസ്റ്റ് ക്ലാസ് പ്രീഡിക്കാണെങ്കിലും അത് കിട്ടിയാൽ മതി, നമ്മള് ഹാപ്പിയാണ്, അത് പ്രകടനം നമുക്ക് ആഗ്രഹമൊന്നും ഇല്ല. അല്ല അത് തന്നെ വലിയ കാര്യം ചേച്ചി, നമ്മള് കളിക്കുക ഫുൾ ടൈം ഫുള്ളി പ്രാക്ടീസും കാര്യങ്ങളും നടക്കുന്നത് ചാമ്പ്യൻഷിപ്പിന് പോകുന്നു, അതിന്റെ ഇടയ്ക്ക് പഠിത്തവും കൂടെ കൊണ്ടുപോകുന്ന തന്നെ വലിയൊരു കാര്യം. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മളുടെ കൂടെ ഹോസ്റ്റൽ മേറ്റ്സ് ഒക്കെ ഫുൾ ടൈം ഫുൾ ടൈം ബുക്കും തുറന്ന് പഠിച്ചോണ്ടിരിക്കുന്ന അവർക്ക് പോലും ചിലപ്പോ നമ്മളുടെ ഒപ്പം മാർക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എന്തായി ശരിക്കും സ്പോർട്സിലേക്ക് വന്നു കഴിയുമ്പോ നമ്മുടെ അല്ലേ ഫുള്ളി നമ്മള് തിങ്ക് ചെയ്യുന്ന ഒരു ലെവലിൽ തന്നെ ഒരു വ്യത്യാസം ഉള്ളതായിരിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഒരു മാസം പഠിച്ചുള്ളെങ്കിലും എന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബുക്ക് തുറക്കുമ്പോ മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ അത് മാത്രമേ പഠിക്കൂ, ഞാൻ ബുക്ക് ഒന്നും മൊത്തം പഠിക്കുന്ന ആളല്ല. പിന്നെ എനിക്ക് MBBSനൊക്കെ പോയി കഴിഞ്ഞാൽ വിജയം പറഞ്ഞ പോലെ ആയിപ്പോ. ചേച്ചി ചേച്ചി ഞങ്ങളൊക്കെ ഒത്തിരി പേര് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ റിയലി യുവർ ഫാൻ ആണ്. ചേച്ചിക്ക് അങ്ങനെ ആരെങ്കിലും അഡ്മയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ കളിക്കണം അല്ലെങ്കിൽ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫീലിംഗ് ആരെങ്കിലും കണ്ടു തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചെറിയ പ്രായത്തിലൊന്നും അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. കാരണം എനിക്ക് അന്ന് നമുക്ക് അറിയാലോ, നമുക്ക് മൊബൈൽ ഫോണോ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്ത കാരണം ലോകത്തെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല, നമ്മള് കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഞാൻ ഡിസ്ട്രിക്ട് ലെവലില് കോമ്പീറ്റ് ചെയ്ത ഡിസ്ട്രിക്ട് ലെവലിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരു സ്പോർട്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ലോകം കാണാൻ തുടങ്ങിയപ്പോ ഞാൻ നോക്കിയപ്പോ മരിയൻ ജോൺസ് വലിയ അത്ലറ്റാണ്, ഒളിമ്പിക്സിന് ഇത്ര മെഡൽ കിട്ടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മരിയൻ ജോൺസിനെ പോലെ ആയാലും, പക്ഷെ കുറച്ച് കഴിഞ്ഞു മനസ്സിലായി അതൊരു ഫേക്ക് ആയിരുന്നു, ഒരു ഫേക്ക് ഐഡലായിരുന്നു, കാരണം ഡ്രോപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ അച്ചീവ് ചെയ്തത്. അപ്പൊ പിന്നെ അതങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ചെന്നപ്പിന്നെ എന്നെ തന്നെ വർഷിപ്പ് ചെയ്താ മതി. Self worshipping, അല്ലേ? That's really good. അപ്പൊ നമുക്ക് മെച്ചപ്പെടാനും കഴിയും അല്ലേ.
ചേച്ചി, ഞാൻ കഴിഞ്ഞ 2 weeks മുന്നേ എന്തോ ചേച്ചി ഒരു അതുപോലെ ഡോൾഫിന്റെ ഒരു കാര്യത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഷെയർ ചെയ്ത് കണ്ടിരുന്നു ഫേസ്ബുക്കിലൊക്കെ. പുള്ളി റിട്ടയർഡ് ആയി, ഇനിയിപ്പോ വരുന്ന ജനറേഷനിലുള്ള പിള്ളേർക്ക് എങ്കിലും അതൊരു ഹെൽപ്ഫുൾ ആകുന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് ഒന്ന് പറയുന്നു. ആക്ച്വലി എന്റെ അതായത് ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി, നമ്മളോരോ നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി വാല്യൂസ് ആണ്. ഇപ്പൊ സ്പോർട്സിൽ ഇപ്പം എനിക്കും ഒത്തിരി ഒത്തിരി ചാൻസസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഡോപ്പ് ചെയ്ത് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒളിമ്പിക്സ് തന്നെ ഏത് വീട്ടിലും മെഡലിന്റെ കിട്ടും, ഷുവറായിരുന്നു. പക്ഷെ നമ്മൾ അതിന്റെ വഴി ചൂസ് ചെയ്യായിരുന്നു നമ്മുടെ ഫാമിലി വാല്യൂസ്. അതല്ലാതെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി കിട്ടി പല വഴി, വേണേ പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡായിട്ട് പോകാറുണ്ട്, പൊളിറ്റിക്സിൽ പോകാറുണ്ട്. പക്ഷെ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. അപ്പോ സ്പോർട്സിൽ നിൽക്കുക, നമ്മുടെ യങ് ജനറേഷൻ സപ്പോർട്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട്. ഈവൻ ഗോപിക്കാണെങ്കിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും കോച്ചായിട്ട് നിൽക്കുന്നത് ആ ഒരു സ്പോർട്സ് അല്ലാതെ വേറൊന്നും നമ്മളെ ഹാപ്പി ആക്കുന്നില്ല. മേ ബി ബിക്കോസ് നമ്മള് ചെറുപ്പകാലത്ത് മുതലേ ഈ ഒരു ഫീൽഡിൽ മാത്രമായിരുന്നതുകൊണ്ട് നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ ഡ്രീംസ് എല്ലാം ഇതിലാണ്. അപ്പം വേറൊന്നും നമുക്ക് നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളില്ല. അപ്പൊ എന്റെ ജീവിതത്തില് എനിക്ക് തോന്നുന്നത് മണിയല്ല, ഫെയിം അല്ല, നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഫീൽഡിൽ യാ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഈ ഫീൽഡിൽ എന്റെ കരിയർ കഴിഞ്ഞു, അപ്പൊ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് യങ്ങർ ജനറേഷനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ ഞാൻ മാത്രം ചെയ്താൽ പോരാ, കാരണം നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഒരു ഒളിമ്പിക് മെഡലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്റെ സ്പോർട്സ് അപ്പൊ നമ്മളുടെ ഒളിമ്പ്യൻ സിസ്റ്റം പോലെയുണ്ട്. നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വേറൊന്നിനും പകരം വെക്കാൻ പറ്റില്ല. അപ്പോ ആ അത്രയും ഒരു പൂൾ ഓഫ് അത്ലീറ്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യങ് ജനറേഷന് കുറച്ചും, കാരണം ഇപ്പൊ ഞാൻ എന്റെ അക്കാഡമിയിൽ ഞാൻ ഗോപിയുടെ അടുത്ത് എത്തിയത് ആഫ്റ്റർ 20 years ആണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ബെസ്റ്റ് അത്ലറ്റ് എത്തിയത് 13 years 13 years. അപ്പൊ അത്രയും ഹ്യൂജ് ഗ്യാപ്പാണ്. ഞാൻ ഇന്റർനാഷണൽ മെഡൽ കിട്ടിയത് 25 years ആണ് ഞാൻ അച്ചീവ് ചെയ്ത് തുടങ്ങിയത്. ആ കുട്ടികൾ 16-17 years ആകുമ്പോൾ ഞാൻ എവിടെയായിരുന്നു അവിടെ അവരെത്തും, അവർ 16 വയസ്സിലെത്തും. അത്രയും ഒരു ഗ്യാപ്പ്, അപ്പൊ അത്രയും ഗ്യാപ്പ് അവർക്ക്, അത്രയും ഏജ് അവർക്ക് ഇയേഴ്സ് അവർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ എക്സ്പീരിയൻസ് നമ്മളെ നമ്മുടെ യങ്ങർ ജനറേഷൻ കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള നമ്മുടെ ഫെലോ അത്ലീറ്റ്സിനും ഫെലോ ഒളിമ്പ്യൻസിനും കുറച്ച്, ഞാനിപ്പോ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. സോ യു ഹാവ് ടു സപ്പോർട്ട് അവർ സിസ്റ്റം ആൻഡ് യു ഹാവ് ടു സപ്പോർട്ട് അവർ സ്പോർട്സ് ഫ്രാറ്റേണിറ്റി. സോ ദാറ്റ്സ് വൈ ഐ എം പ്ലാനിങ് ടു ഗെറ്റ് ദ സപ്പോർട്ട് ഫ്രം അവർ ഫെലോ അത്ലീറ്റ്സ്, ഫെലോ ഒളിമ്പ്യൻസ്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ യങ്ങർ ജനറേഷന് കുറച്ചും കൂടി ഈസി ആവും, കാരണം നമ്മള് എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ തൊട്ട് നമുക്ക് മറ്റവരെ പുഷ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ പറയുന്ന അവർ കോച്ചിങ് മാത്രമല്ല നമുക്ക് മെന്ററിങ് പറ്റി. മെന്ററിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ആ കുട്ടികൾക്ക്. ആ പ്രായത്തിൽ ഇപ്പൊ എനിക്കൊരു ഒളിമ്പിക് ചാമ്പ്യൻ വന്നിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഫെയ്ത്ത് ആണ്, ഫുൾ ബിലീവ്. അത് തന്നെയാണ് നമ്മള് നമ്മുടെ യങ്സ്റ്റേഴ്സിന് അടുത്ത് നിന്ന് പറയുമ്പോ അതേ ഒരു ഇതാണ്, എന്താ പോസിറ്റീവ് എനർജിയാണ് അവർക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ഫസ്റ്റ് സിൽവർ വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 9 years കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഗോൾഡ് എന്ന് പറയുന്നത്. അന്ന് ആ ഒരു സമയത്ത് ചേച്ചിക്ക് ഒരു ഗോൾഡ് ആയിരുന്നു അന്ന് വന്നിരുന്നെങ്കിൽ, ലൈക്ക് ആ ഒരു മൊമെന്റ് ഇപ്പോഴ എൻജോയ്ഡ് ഇറ്റ് ലൈക്ക് മോർ ദാൻ എനിത്തിങ് അല്ലെ. ലൈക്ക് ഗോൾഡും സിൽവർ തമ്മിൽ വ്യത്യാസം ഇസ്തേ, ബട്ട് സ്റ്റിൽ വി ഓൾ ആർ റിയലി പ്രൗഡ് ഓഫ് യു, ബിക്കോസ് ആഫ്റ്റർ 9 years ആണെങ്കിലും ചേച്ചി പറഞ്ഞ ടോപ്പിന്റെ പ്രശ്നം അവർക്ക് വന്നതുകൊണ്ട് ലൈക്ക് അതൊരു അത്ലീറ്റിനെ കില്ലിയാണ്, ഒരാളെ മാത്രമല്ല പല അത്ലീറ്റ്സിനെ അത് കില്ലിയാണ്. അങ്ങനെ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ടോപ്പ് നേരത്തെ കണ്ടുപിടിച്ചില്ല എങ്കിൽ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ് ആഫ്റ്റർ 9 years ഗോൾഡ് ഡിക്ലെയർ ചെയ്തത്?